സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മോശയുടെ നിയമവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ദൈവസ്നേഹത്തിൽ നിന്നുളവാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ പഠിപ്പിച്ച ഒരു സന്ദർഭമാണ് ജെറുസലേം സൂനഹദോസ്. വിജാതീയ ക്രിസ്ത്യാനികൾ യഹൂദ ആചാരങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ച സൂനഹദോസ്. പാരപ്പെടുത്തുന്ന യാതൊന്നും അങ്ങനെ സഭ വിജാതീയ ക്രിസ്ത്യാനികളുടെ മേൽ അന്നടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം അത് സഭ പരിശുദ്ധാത്മാവിനോടൊപ്പം ചിന്തിച്ചും ചരിച്ചും നേടുന്ന ഒരു ജീവിത ദർശനമാണ്. അപ്പോസ്തല പ്രവർത്തനം 15:22-31 വരെ വിജാതീയ ക്രിസ്ത്യാനികളോട് ഇക്കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുക്കാനും പ്രഘോഷിക്കാനും പൗലോസും ബർണബാസും സീലാസും ബർസബാസും അയക്കപ്പെടുകയാണ്. സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രഘോഷണം കൊണ്ട് അവരുടെ വിശ്വാസ പരിസരം മരണമാക്കപ്പെട്ടു, അസ്വസ്ഥമാക്കപ്പെട്ടു എന്ന് സഭ തിരിച്ചറിയുന്നത് കൊണ്ട് ഈ ഒരു പ്രതിവിധിയുമായി അവൾ കടന്നു ചെല്ലുന്നു ഈ വിശ്വാസ സമൂഹങ്ങളിലേക്ക്. ഈ പാഠഭാഗം ഈ ഗ്രന്ഥത്തിലെ ഏകദേശം പകുതി മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു ദിശാന്തരം കൂടിയാണ്, എ വാട്ടർഷെഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പത്രോസും മറ്റും ശ്രീഹന്മാരും കാണപ്പെടുന്നില്ല. പൗലോസിന്റെ പ്രേക്ഷിത വഴികളിലൂടെ സുവിശേഷ പ്രഘോഷണത്തെ ആകമാനം കാച്ചിക്കുറുക്കുകയാണ് ലൂക്ക എന്ന് തോന്നും. ആദിമസഭയും ഇന്നത്തെ സഭയും തമ്മിലുള്ള സുദൃഢമായൊരു ബന്ധത്തിന്റെ കുറി കൂടിയാണത്, ദൈവസ്നേഹത്തിൽ നിന്നുളവാകുന്ന സ്വാതന്ത്ര്യം. പിൽക്കാലത്ത് പൗലോസ് ലീഹ തന്റെ ഈ അനുഭവങ്ങളെ പ്രകടമാക്കുന്ന ജെറുസലേം സൂനഹദോസിന്റെ പശ്ചാത്തലങ്ങളെ വിവരിക്കുന്ന ഗലാത്യർക്കുള്ള ലേഖനത്തിൽ ഈ ആഴം വെളിവാക്കുന്നുണ്ട്. ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ ചൊരിഞ്ഞിരിക്കുന്ന നമ്മൾ മേലിൽ അടിമകളല്ല മക്കളാണ് എന്ന് ഗലാത്യർ 4:7. ഇന്ന് സുവിശേഷത്തിന് നാം ഇത് കാണും, നാം അടിമകളല്ല സ്നേഹിതരാണ് എന്ന്. പൗലോസിനെയും ബർണബാസിനെയും സഹചരരെയും ഇവിടെ വിളിക്കുന്നത് ക്രിസ്തുനാമത്തെ പ്രതി സ്വജീവൻ പോലും അപകടത്തിലാക്കിയവരെന്നാണ്, മെൻ ഹു ഹാവ് റിസ്ക്ഡ് ദെയർ ലൈവ്സ്. ഈ ഒരു കാര്യത്തെയാണ് നാം ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇന്ന് സങ്കീർത്തനം 57, ദൈവത്തിന്റെ ചിറകിന്റെ തണലിൽ അഭയം തേടുന്നവന്റെ സങ്കീർത്തനമാണിത്. നാശ കൊടുങ്കാറ്റ് പാഞ്ഞു പോകുവോളം ആ ചിറകിൽ എല്ലാവരും സുരക്ഷിതരാണ്. ഇന്നലെ നാം സങ്കീർത്തനം 96 കണ്ടു നിർത്തിയ ആശയഗതി തന്നെയാണിത്. ദൈവത്തിന്റെ സർവാധീശത്വവും അവിടുത്തെ നീതിയും. ദൈവം തന്റെ നീതിക്ക് നീതി നടപ്പാക്കി കൊടുക്കുന്നു. ഗിവിംഗ് റൈച്ചസ്നെസ് ഇറ്റ്സ് റൈറ്റ്. തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന മരണഭീതികളെ സങ്കീർത്തകൻ ദൈവത്തണലിന്റെ ശക്തമായ അനുഭവത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനത്തിന് ഒരു പ്രേക്ഷിത ഭാവം, എ മിഷണറി ത്രസ്റ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. ദൈവത്തിന്റെ രക്ഷ സ്വീകരിച്ചവർ അത് ലോകാതിർത്തിയോളം പ്രഘോഷിക്കുന്നു, ആകാശത്തോളം ഉയരത്തിന് അത് പ്രഘോഷിക്കുന്നു. എന്നെ തകർക്കരുതേ എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടും താളക്രമവും. 1 സാമുവേൽ 22-24 അധ്യായങ്ങളിൽ ദാവീദ് സാവൂളിനെ ഭയന്ന് ഗുഹയിൽ പാർത്തിരിക്കുന്ന ആ ക്ലേശാനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം സൂര്യശോഭയുടെ പടർച്ചയാൽ വിശ്വാസ ശോഭയുടെ വളർച്ചയെയും കുറിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഉണർത്തുപാട്ടാണ്, എ വേക്കപ്പ് സോങ്. ക്രമരാഹിത്യത്തിന്റെ മേൽ ദൈവം ക്രമം വിടർത്തുന്ന, ഇരുളിന് മേൽ പ്രകാശം പടർത്തുന്ന ഒരു അനുഭവ പുതുമ. ഇന്ന് സുവിശേഷം യോഹന്നാൻ 15:12-17. ഇത് രണ്ടാം പ്രാവശ്യമാണ് നാഥൻ സ്നേഹത്തിന്റെ അപരമമായ കൽപ്പന പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന്. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെയാണ് നാഥൻ നമുക്കായി സ്വജീവൻ ത്യജിച്ച് നമ്മെ അത്രമേൽ സ്നേഹിച്ചത് എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വൈചിത്ര്യവും വിസ്മയവും. റോമർ 5:8, എഫേസ്യർ 5:2. അതുകൊണ്ടാണ് മിസ്റ്റർ ജോൺ ക്ലിമാക്കിസ് പറയുന്നത്, നാം മരണത്തിന്റെ മേൽ പോലും ജീവദായകമായ ഈ അനുസരണത്തെ പാലിക്കണമെന്ന്, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തെ അനുസരിക്കുക തന്നെ വേണമെന്ന്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് ശ്രീഹ പറഞ്ഞതുപോലെ ഫിലിപ്പിയർ 1:21. മരണത്തിന്റെ മുഖത്ത് പോലും ഉറ്റുനോക്കുന്ന ധീരതയാണിത്, കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത്. അതുകൊണ്ടാണ് അപരന് വേണ്ടി സ്വയം ജീവൻ സമർപ്പിക്കുന്നവർ ഈ സ്നേഹത്തിന്റെ ആഴങ്ങളെ പുണരുന്നുവെന്ന് നാഥൻ പറയുന്നത്. നേരത്തെ നാം കണ്ടതുപോലെ മെൻ ഹു റിസ്ക് ദെയർ ലൈവ്സ്. നാഥൻ നമ്മളെ വിളിക്കുന്നു ഫിലോയി, സ്നേഹിതരെന്ന്. അടിമകളല്ല നാം മേലിൽ, സമന്മാരെന്നാണ് ഫിലോയി എന്ന ഈ വാക്കിന്റെ വിവക്ഷ. അതായത് തന്നെ പോലെ തന്നെ ആയിത്തീർന്നവർ, ക്രിസ്തുവിനെ പോലെയാണ് ക്രിസ്ത്യാനികൾ, അവന്റെ ശുശ്രൂഷയിലും സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുമെല്ലാം. ഇന്നലെ നാം ധ്യാനിച്ചു തോർത്താൽ ക്രിസ്തുവിനോടൊപ്പം ഒന്നായിത്തീർന്നവർ, ക്രിസ്തുവിൽ ഒന്നായിത്തീർന്നവർ. ഗലാത്യർ 3:28. Thank you.